മുസ്ലിങ്ങളെക്കാൾ എണ്ണത്തിൽ വളരെ കുറവാണ് ഷിയാക്കൾ. പക്ഷേ ഷിയാക്കൾക്കാണ് ശക്തി കൂടുതൽ. അതിന് കാരണം ഷിയാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ടും ഷിയാക്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇറാൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടുമാണ്. സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായിരുന്നു സിറിയ. പക്ഷേ സിറിയയിലെ ഭരണാധികാരിയായ ബാഷർ അസദും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഷിയാക്കളാണ്. അതുകൊണ്ട് രാജ്യത്തിനകത്ത് ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ സുന്നികളെ മുഴുവൻ പുറത്താക്കുവാനാണ് ബാഷർ അൽ അസാദ് തീരുമാനിച്ചത്. റഷ്യയും ഇറാനും ഹെസ്ബുള്ളയും ബാഷർ അൽ അസാദിനെ സഹായിക്കുകയും ചെയ്തു. പക്ഷേ സുന്നികൾക്കാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. സൗദി അറേബ്യയും തുർക്കിയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ സുന്നികളെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായില്ല. റഷ്യയുടെ ബോംബിങ്ങും ഇറാൻ്റെ സാമ്പത്തിക സഹായവും സൈനിക പരിശീലനവും എല്ലാം കൂടി ചേർന്നപ്പോൾ ന്യൂനപക്ഷമായ ഷിയാക്കൾ സുന്നികളെ കൊന്നെടുക്കുകയും 9 വർഷം നീണ്ടുനിന്ന ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 9 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ കൂടി മിക്കവാറും എല്ലാ സിറിയക്കാർക്കും നാടുവിട്ടു പോകേണ്ടി വന്നു. 3 വർഷം മുമ്പ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ച് നടന്ന ഒരു സമാധാന ചർച്ച പരാജയപ്പെട്ടു. അതുകൊണ്ട് യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം 1 കോടിയിലധികം അഭയാർത്ഥികൾ, സിറിയൻ അഭയാർത്ഥികളുണ്ട്. പകുതി ആൾക്കാർക്കും വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സിറിയൻ അഭയാർത്ഥികളോട് നല്ല ആറ്റിറ്റ്യൂഡാണ് ജർമ്മനിയും ഇംഗ്ലണ്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചത്. ഏഷ്യൻ രാജ്യങ്ങൾ അവരോട് അത്രയധികം കാരുണ്യം കാണിച്ചില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് വീടും ജോലിയും ഭക്ഷണവും ഒക്കെ കൊടുക്കുകയും 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ജർമ്മനിയിൽ 8 ലക്ഷം സിറിയക്കാർ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. സ്വീഡനിൽ 2 ലക്ഷം പേരുണ്ട്. 5 ലക്ഷം പേര് തുർക്കിയിലും താമസിക്കുന്നുണ്ട്. തുർക്കി യൂറോപ്പിലാണെന്നും പറയാം, ഏഷ്യയിലാണെന്നും പറയാം. തുർക്കിയിലുള്ള സിറിയക്കാർ യൂറോപ്പിൽ പോകാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കുകയാണ്. പക്ഷേ തുർക്കിയിൽ അവർ പലരും ബിസിനസ്സൊക്കെ തുടങ്ങി പച്ചപിടിച്ചവരുമുണ്ട്. തുർക്കിക്കാരുമായി പാർട്ട്ണർഷിപ്പിലും എല്ലാതെയും ബിസിനസ് നടത്താനുള്ള പെർമിഷൻ അവിടെ കിട്ടും. ടർക്കിഷ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 14,000 ബിസിനസ്സുകൾ ഇപ്പോഴും നടത്തുന്നത് സിറിയക്കാരാണ്. അങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളിലും സെറ്റിൽ ചെയ്യുവാനും സുഖപ്രദമായി ജീവിക്കാനും ഇപ്പോഴും സിറിയക്കാർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ സിറിയക്കാർക്ക് സിറിയയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. കാരണം ഇന്ത്യക്കാരെ പോലെയുള്ള സിറിയക്കാർ, സിറിയ ഒരു സമ്പന്ന രാജ്യമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് നല്ല സുഭിക്ഷമായി ജീവിച്ച പരിചയമുണ്ട്. അവർക്ക് അഭയാർത്ഥി എന്ന നിലക്കുള്ള ഈ ഐഡൻറ്റിറ്റി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹം. സിറിയൻ ഭരണാധികാരിയായ ബാഷർ അസാദ് സുന്നികളുടെയൊക്കെ സ്വത്തുക്കൾ പിടിച്ചെടുക്കിയിട്ടുണ്ട്. ഇനി സിറിയക്കാർ സിറിയയിലേക്ക് തിരിച്ചു വന്നാലും അവർ സുന്നികളായതുകൊണ്ട് അവരെ സ്വീകരിക്കുകയില്ല. സിറിയക്കാർ സ്ഥിരമായി യൂറോപ്പിൽ താമസിക്കേണ്ടി വരും, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും.